അപ്പോൾ നമ്മള് പുതിയ റീൽ വാങ്ങിട്ടോ, അബുഗാർച്ചിയുടെ ബ്ലാക്ക് മാക്സ് 4. നമ്മൾ നല്ലൊരു അൺബോക്സിംഗ് കഴിഞ്ഞതിനെ പുറത്ത് കുറച്ച് സ്റ്റിക്കറുകളൊക്കെ നാളെ പറിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ആയിട്ടോ, കാരണം പെട്ടി കണ്ടാണല്ലേ. അതാണ് അവസ്ഥ. ഇത് നമ്മുടെ പഴയ റീലാട്ടോ, ഇത് ചൈന ബ്രാൻഡാണ്, ലിൻക്യുവിൻ്റെ AF 2000. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത സാധനം നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു കേട്ടോ. ഇത് നമ്മളെ ഇതിൽ ബ്രൈഡ് കയറ്റി, നമ്മുടെ പഴയ റീലത്തെ ബ്രൈഡാട്ടോ. റീലിവിടെ വെക്കാം. അതിലുള്ളത് കുറച്ച് മറ്റേ യൂസർ കാർഡ് കൊണ്ട സംഭവമാണ്, വാറണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ കാരണം. ഫുള്ള് ചൈനലായിട്ടോ, ഫുള്ള് ചൈനലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ, ബെയറിങ്ങൊക്കെ വരണ സംഭവം. ബ്ലാക്ക് മാക്സ് 4L ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ ബോക്സ് സൈഡിലായിട്ട് ഇതിൻ്റെ കുറേ സ്പെക് കോഡ് എഴുതിയാണ് കേട്ടോ, കുറേ ഇംഗ്ലീഷും കുറേ അറബിയിലൊക്കെ എഴുതിയാണ്. പിന്നെ ഗിയർ റേഷ്യോ വരണത് 6:4:1 ആണ് കേട്ടോ. അപ്പോൾ റേഡിയസാണ് ഇപ്പോൾ ടേണിൽ എന്തോ 25 എന്തോ, അതിൻ്റെ കറക്കത്തിൻ്റെ എന്തോ സംഭവമാണ്, ഈ സ്പൂൾ കറങ്ങണതിൻ്റെ എന്തോ ആണ് കേട്ടോ. അത് ചോദിച്ചു. പിന്നെ ഇവിടെ നല്ല റസ്റ്റ് ബ്ലാക്ക് മാക്സ് എന്ന് റേഡിയസാണ്. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ആട്ടോ ഉപയോഗിക്കല്. പിന്നെ ഇതിൻ്റെ ഡ്രാഗ് മോളിക്കായി കഴിഞ്ഞാൽ ടൈറ്റും അടിക്കായി കഴിഞ്ഞാൽ ലൂസും ആണ് കേട്ടോ. AF-ൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കായി കഴിഞ്ഞാൽ ലൂസും അടിക്കായി കഴിഞ്ഞാൽ ടൈറ്റും ആണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതത്തെ ടെക്നിക്കാട്ടോ ഏറ്റവും ബെറ്റർ. അടിക്കായി കഴിഞ്ഞാൽ ലൂസും മേലക്കായി കഴിഞ്ഞാൽ ടൈറ്റും, അതാണ് നമ്മൾ കുറച്ചും കൂടി ചെയ്യുക എളുപ്പം. പിന്നെ ഇത് ഇതിൻ്റെ ഈ ബാഗ് വരുന്ന നല്ല ഒരു വെറൈറ്റി സംഭവം കേട്ടോ. ഇവിടെ ഈ കാണുന്ന ഈ ക്ലിപ്പിനെ പിടിച്ചിട്ട് വലിച്ചു പിടിക്കുക, അതുതന്നെ മോളിക്കിനെ പൊക്കിയ കേട്ടോ. അതാണ് വിട്ടായി. അപ്പോൾ സാധനം എന്താ നമ്മുടെ കയ്യിലേ കേട്ടോ. ഇതാ നമ്മുടെ സ്പൂള്, ഇവിടെ ഒരു ബാൾ ബെയറിംഗ് ഉണ്ട് കേട്ടോ. റെഡ് സ്പൂളാണ്, അതായത് ചെറിയ കുഴപ്പമില്ലാത്ത സ്കൂളാണ്. 70 മീറ്റർ ബ്രൈഡാട്ടോ അതിൽ കയറുക. നമ്മൾ 8X ബ്രൈഡാണ് കിട്ടുന്നത്. പിന്നെ പറഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കൗട്ട്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു ബാൾ ബെയറിംഗ് കയറുന്നു കേട്ടോ. നമ്മുടെ ടെൻഷൻ നോബിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ AF-ലില്ല. ഇതിലെത്ര 5 ബാൾ ബെയറിംഗ് ആണ് ഇതിൽ ടോട്ടൽ വരണം കേട്ടോ. അതാണോ ഇവിടെ ഒരു ബെയറിംഗ് ഉണ്ട്, കുറച്ചേക്കാം. അല്ലെങ്കിൽ പൊടിയൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും നമുക്ക്. ഇവിടെ 5 ബെയറിംഗ് ഏരിയസിന് കാണാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റി കേട്ടോ. ഒരു നല്ല സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള നല്ല ഗ്രിപ്പുള്ള റബ്ബർ. വെള്ളം നനഞ്ഞാന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ ഇതിൻ്റെ ഇത് ക്ലിപ്പ് ഇത് കുറച്ച് നല്ല ടൈറ്റ് പോലെയാണ്, പക്ഷേ ചെയ്യാൻ നല്ല സുഖം കേട്ടോ. നമ്മുടെ AF-ൻ്റെ മാതിരിയല്ല, അടിമാത്ത ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇതിന്. അത്യാവശ്യം അത് നല്ലൊരു അത്യാവശ്യം ബ്രൈഡ് കയറാനൊക്കെ ഒരു ഹെൽപ്പാണ് ഇപ്പം. പിന്നെ ഇതിൻ്റെ ടെൻഷൻ നോബിന് Pro Max 3 മാതിരി ക്ലിക്കറില്ല, അതായത് ടിക് ടിക് സൗണ്ട് ഇല്ലേ, അത് ടെൻഷൻ നോബിനും ഇല്ല ഡ്രാഗനും ഇല്ല കേട്ടോ. നമ്മുടെ ലിൻഹ്യൂൻ ഉണ്ട് കേട്ടോ, അതായത് ഡ്രാഗനല്ല, ആ ഡ്രാഗന് സൗണ്ട് ഉണ്ട് ലിൻഹ്യൂന്, പക്ഷെ ഇതിന് ഡ്രാഗന് സൗണ്ട് ഇല്ല, ടെൻഷൻ നോബിന് സൗണ്ട് ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ അടിപൊളിയായിട്ട് അബൂബക്കർ എഴുതിയിട്ടുണ്ട്, ഒരു ബ്രാൻഡ് ഫീൽ ഇത് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷ് കേട്ടോ. അത് കാണാൻ ഭയങ്കര ലുക്കാണ്, നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൻ്റെ കളർ തന്നെ ഒരു അടിപൊളി കളറാണ്, ബ്ലാക്കും റെഡും നല്ലൊരു കളർ മിക്സിങ് ആട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ബ്ലാക്ക് മാക്സിൻ്റെ വിശേഷം. ലെഫ്റ്റ് ഹാൻഡ് ബ്ലാക്ക് മാക്സ് L എഴുതിയിട്ടുണ്ടാവും, ലെഫ്റ്റ് ബ്ലാക്ക് മാക്സ് 6 എന്നാണെങ്കിൽ റൈറ്റ് കേട്ടോ. അപ്പോൾ ഇത്ര വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.